നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടത്തിനെതിരെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച മുതിർന്ന CPM നേതാവ് AK ബാലനോട് മുഖ്യമന്ത്രിക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. മുട്ടിൽ മരംമുറി കേസിൽ തന്നോട് ആലോചിക്കാതെ പ്രതികരിച്ചതിനാലാണ് ബാലനോട് മുഖ്യമന്ത്രിക്ക് അതൃപ്തി തോന്നിയത്. മുട്ടിൽ കേസിൽ മുഖ്യമന്ത്രിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ യാതൊരു പ്രതികരണവും നടത്തിയില്ല. അടുത്ത കാലത്തായി വിവാദ വിഷയങ്ങളിലൊന്നും മുഖ്യമന്ത്രി പ്രതികരിക്കാറില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി യാതൊരു പ്രതികരണവും നടത്തിയില്ല. പ്രതികരണം നടത്താതിരുന്നാൽ പല കേസുകളും ആവിയായി തീരുമെന്ന് നന്നായി അറിയുന്നയാളാണ് മുഖ്യമന്ത്രി. ദീപക് ധർമ്മടം മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് CPM നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായിരുന്ന കാലം മുതൽ തുടങ്ങിയ ബന്ധമാണ് ഇത്. ഇത്തരത്തിൽ അടുപ്പമുള്ള പത്രപ്രവർത്തകർ പറയുന്ന കാര്യങ്ങളിൽ സാധാരണ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാറില്ല. പകരം ഓഫീസിലെ ഏതെങ്കിലും സീനിയർ ഉദ്യോഗസ്ഥനെ അക്കാര്യം ഏൽപ്പിക്കും. നിരവധി പത്രപ്രവർത്തകരുമായി മുഖ്യമന്ത്രിക്ക് അടുപ്പമുണ്ട്. എന്നാൽ ആരും പറയുന്നത് ഒരു പരിധിക്കപ്പുറം മുഖ്യമന്ത്രി കേൾക്കാറില്ല. മുമ്പും AK ബാലൻ മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ബാലൻ പ്രതികരിച്ചു. ഇത് വാർത്തയാവുകയും ചെയ്തു. മരംമുറി കേസിൽ ഏത് ധർമ്മടം, ഏത് ദീപക് എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ബാലൻ നടത്തിയത്. ഇത് വലിയ വാർത്തയായി തീർന്നു. സീറ്റ് കിട്ടാതായതോടെ AK ബാലന് മുഖ്യമന്ത്രിയുടെ താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. അന്നു മുതൽ മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ ലഭിക്കുന്ന ഒരവസരവും ബാലൻ പാഴാക്കിയിട്ടില്ല. അതാണ് ദീപകിന്റെ കാര്യത്തിലും സംഭവിച്ചത്. VT സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ തിരിയാൻ കാരണം ബാലനാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. ദീപകിന് മുഖ്യമന്ത്രിയെ പോലെ തന്നെ വനമന്ത്രി AK ശശീന്ദ്രനുമായും ബന്ധമുണ്ട്. എന്നാൽ ഇക്കാര്യം പുറത്തു വന്നിട്ടില്ല. ശശീന്ദ്രൻ വഴിയാണോ ധർമ്മടം കാര്യം സാധിച്ചതെന്ന സംശയം പലർക്കുമുണ്ടെങ്കിലും ആരും പ്രതികരിച്ചിട്ടില്ല. മുട്ടിൽ മരംമുറി കേസ് അട്ടിമറിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും പ്രതികൾക്കൊപ്പം ഒത്തുകളിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ സർക്കാർ സംരക്ഷിച്ചതാണ് വിവാദമായത്. ഇത് ധർമ്മടത്തിന്റെ സ്വാധീന ഫലമാണെന്നാണ് വാർത്തകൾ. വനംവകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയെടുക്കാനാകില്ലെന്നാണ് വനമന്ത്രിയുടെ നിലപാട്. എന്നാൽ ഫോൺ രേഖ പുറത്തു വന്നതോടെ മരംമുറിയിലെ ധർമ്മടം ബന്ധം വ്യക്തമായെന്നും പ്രതികളെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇതിലാണ് ദീപക് ധർമ്മടം കുരുങ്ങിയത്. മരംമുറി അട്ടിമറിയിലെ ധർമ്മടം ബന്ധം തെളിയിക്കുന്ന ഫോൺ രേഖകൾ പുറത്തായിട്ടും നടപടിയെടുക്കേണ്ട വനംവകുപ്പ് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ NT സാജനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് വനം വിജിലൻസ് മേധാവിയും APCCF NT സാജനും മരംമുറി കേസിലെ പ്രതികളും തമ്മിലെ ബന്ധം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകിയത്. ശക്തമായ നടപടിക്ക് ശുപാർശയുണ്ടായിട്ടും ഉണ്ടായത് സ്വാഭാവിക സ്ഥലം മാറ്റം മാത്രമായി സാജനെതിരായ നടപടി. പ്രതികളും സാജനും മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടവും തമ്മിൽ സംഘമായി പ്രവർത്തിച്ചെന്ന് കാണിക്കുന്ന ഫോൺ രേഖകൾ പുറത്തുവന്നിട്ടും വനംവകുപ്പിന് അനക്കമില്ല. വനംവകുപ്പ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയാണ് കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിനാൽ പിണറായിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സാജനും ദീപക്കും ധർമ്മടം സ്വദേശികളായതിനാൽ ധർമ്മട ബന്ധം ആവർത്തിക്കുന്നു. CPMമായുള്ള ദീപക്കിന്റെ ബന്ധമാണ് കേസ് അട്ടിമറിക്കാൻ ഉപയോഗിച്ചതെന്ന ആരോപണം ഉയരുമ്പോൾ പാർട്ടി ദീപക്കിനെ തള്ളുന്നു. വിവാദം മുറുകുമ്പോൾ ADGP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് സർക്കാർ നിലപാട്. ADGP ശ്രീജിത്താണ് കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിന് എതിരാവില്ല. ഏതായാലും ബാലന്റെ കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കാരണം മുഖ്യമന്ത്രിയോടാണ് ബാലൻ കളിക്കു നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.